ആനന്ദശ്രീ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാൽ രചിക്കപ്പെട്ട മോക്ഷപ്രദീപം ഏഴാം അധ്യായം ജാതിഭേദഖണ്ഡനാദി പ്രകരണത്തിൽ പേജ് നമ്പർ 134 മുതൽ 136 വരെയുള്ള ഭാഗങ്ങളും എട്ടാം അധ്യായം കലികാല അപവാദ ഖണ്ഡനാദി പ്രകരണത്തിൽ തുടർന്ന് 140 പേജ് വരെയുമുള്ള ഭാഗങ്ങൾ. ശിഷ്യൻ: സ്വാമിൻ, അത് വാസ്തവം തന്നെ. കാരണം കൂടാതെ കലഹിക്കുന്നത് ജാത്യാവിരുദ്ധങ്ങളായ നായാപൂച്ച, പാമ്പ്, കീടി മുതലായ വിശേഷബുദ്ധിയില്ലാത്ത ജന്തുക്കളാണ്. ആ വിധം വൃഥാ കലഹിച്ച് കെട്ടുപോകുന്ന മൃഗധർമ്മം ഹിന്ദുമതത്തിലല്ലാതെ ഏതൊരു മതത്തിലുണ്ട്? ഒരുവൻ മറ്റൊരുവൻ്റെ ധനത്തെ അപഹരിച്ചു, സ്ത്രീയെ അപഹരിച്ചു, വസ്തുവിൽ കയ്യേറി എന്നും മറ്റും ഓരോ കാര്യവശാൽ ദ്വേഷിക്കുന്നത് ലോകസമ്പ്രദായമാകുന്നു. ഒരുവൻ ഈശ്വരനെ ഭജിച്ച്, മന്ത്രം ജപിച്ച്, വേദശാസ്ത്രങ്ങൾ നോക്കി, പ്രാതസ്നാനം ചെയ്തു, എന്നെ കണ്ടിട്ട് ദൂരെ വിലങ്ങിയില്ല, എന്നെ അയിത്തമാക്കി എന്നു പറഞ്ഞ് ദ്വേഷിക്കുന്ന സമ്പ്രദായം ഹിന്ദുക്കളുടെ ഇടയിലല്ലാതെ വേറെ മതക്കാരുടെ ഇടയിലില്ല. മറ്റൊരുത്തന് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഉപദ്രവമേൽക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു കുറ്റമായിരിപ്പാനും ദ്വേഷിപ്പാനും ദണ്ഡിപ്പാനും സംഗതിയുള്ളൂ. ഒരുവൻ്റെ ഈശ്വരഭജനം കൊണ്ടും പ്രാതസ്നാനം കൊണ്ടും തപസ്സുകൊണ്ടും മറ്റൊരുത്തന് ഉപദ്രവം നേരിടുവാൻ ഇടയില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ശൂദ്രകൻ തപസ്സു ചെയ്യുമ്പോൾ ബ്രാഹ്മണൻ അന്യായം കൊടുപ്പാനും ശ്രീരാമൻ ശൂദ്രകനെ വധിപ്പാനും ന്യായമില്ലല്ലോ. രാമൻ പരമയോഗ്യനാണെന്ന് പറയുന്നു. അതിനീചന്മാർ കൂടി ചെയ്യാത്തതായ അങ്ങനെയുള്ള നിന്ദ്യകർമ്മം എന്തിനാണ് ചെയ്തത്? ഗുരു: രാമൻ മഹായോഗ്യൻ തന്നെ. അങ്ങനെ ഇരിക്കുന്ന യോഗ്യൻ കൂടി ബ്രാഹ്മണർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നിയമമുണ്ടാക്കിയാൽ മറ്റുള്ളവരും അതിനെ പിന്തുടരുമല്ലോ. അപ്പോൾ തങ്ങളുടെ ഇഷ്ടം എന്തും സാധിക്കാമെന്ന് വിചാരിച്ച് കൽപ്പിച്ചുകൂട്ടിയുണ്ടാക്കിയ പ്രമാണമാകുന്നു അത്. അതെല്ലാം വേദമെന്ന് വിശ്വസിച്ചിട്ടാകുന്നു നമ്മുടെ ഹിന്ദു രാജാക്കന്മാർ ബ്രാഹ്മണരെന്നഭിമാനിക്കുന്ന കൂട്ടരുടെ ആവശ്യപ്രകാരം ശൂദ്രാദി ദ്വേഷം തുടങ്ങിയത്. അതിനാൽ തന്നെയാകുന്നു അവരുടെ പക്കൽ നിന്ന് രാജ്യം പോയതും. അങ്ങനെയല്ലേ? ഒരു തറവാട്ടുകാരനവർ ചില അനന്തരവന്മാരെ സ്നേഹിച്ച് മറ്റുള്ളവരെ ദ്വേഷിക്കുന്നതുകൊണ്ട് ഹിന്ദു തറവാടുകൾ തമ്മിൽ തല്ലി എത്ര നശിച്ചു പോകുന്നു. ചില കാരണവന്മാരെ കൊലപ്പെടുത്തിയും ചിലരുടെ കൈകാര്യം ദുർബലപ്പെടുത്തിയും കാണുന്നു. നാഥനായിരിക്കുന്നവൻ പക്ഷഭേദം കാണിക്കരുത്. എന്നാലുള്ള അനർത്ഥം അനിർവചനീയമാകുന്നു. രാജ്യമാകുന്ന മഹാകുടുംബത്തിലെ കാരണവനാകുന്നു. പ്രജകളെല്ലാം അനന്തരവന്മാരാകുന്നു. അവരെ എല്ലാവരെയും ഒരുപോലെ സംഭാഷണം ചെയ്യാതെ ചിലർക്കുമാത്രം അന്നവസ്ത്രഭൂഷണ ധനധാന്യാദികളെ കൊടുത്ത് ഇഷ്ടം പോലെ രക്ഷിക്കുന്നത് പോരാതെ പരസ്ത്രീ കണ്ടുകൂടാത്ത അവരുടെ അസൂയയെക്കൂടി പൂരിപ്പാൻ വേണ്ടി മറ്റുള്ളവയെ ദ്വേഷിക്കുന്ന രാജാക്കന്മാരുടെ പക്കൽ രാജ്യം നിലനിൽക്കയില്ല. സൂര്യൻ എങ്ങനെ പക്ഷഭേദം കൂടാതെ സർവർക്കും വെളിച്ചം കൊടുക്കുന്നുവോ, കാറ്റെങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ശ്വസിപ്പാൻ ഉപകാരപ്പെടുന്നുവോ, ജലം എങ്ങനെ ഒരേപോലെ ദാഹം തീർക്കുന്നുവോ, ഭൂമി എങ്ങനെ ഹിന്ദുവിനും ക്രിസ്ത്യനും മുഹമ്മദനും സർവജനങ്ങൾക്കും ഒരുപോലെ ഇരിപ്പാൻ ഇടം കൊടുത്ത് സസ്യാദികളെ നൽകുന്നുവോ, ഒരു സത്പിതാവ് എങ്ങനെ സ്വപുത്രന്മാരെയെല്ലാം ഒരുപോലെ ശിക്ഷിച്ച് രക്ഷിച്ചു പോരുന്നുവോ, അപ്രകാരം സ്വപ്രജകളെ സമദൃഷ്ടിയോടുകൂടി സംരക്ഷിക്കുന്ന രാജാവാകുന്നു രാജാവ്. അവരുടെ പക്കലേ രാജ്യം നിലനിൽക്കയുള്ളൂ. മോക്ഷപ്രദീപത്തിൽ
ജാതിഭേദഖണ്ഡന പ്രകരണം സമാപ്തം. 8-ാം അധ്യായം കലികാലാപവാദഖണ്ഡനാദിപ്രകരണം. ശിഷ്യൻ: സ്വാമിൻ, കലികാലമായതുകൊണ്ടാണ് ഹിന്ദുരാജാക്കന്മാരുടെ പക്കൽ നിന്ന് രാജ്യം പോയതും ശൂദ്രാദികൾക്ക് മന്ത്രം ജപിപ്പാനും ഇഷ്ടംപോലെ ഈശ്വരനെ ഭജിപ്പാനും ഉപനിഷത്ത് മുതലായ ഗ്രന്ഥങ്ങൾ നോക്കുവാനും സംഗതി വന്നതും എന്നാണ് നമ്മുടെ കൂട്ടർ പറയുന്നത്. കലി നീചനാണത്രേ, അതുകൊണ്ട് ഇപ്പോൾ നീചന്മാർക്ക് ഊർജിതവുമായ കാലമാണത്രേ. ഗുരു: ശിഷ്യ, അങ്ങനെ പറയുന്നത് അതിമൂഢത തന്നെ. എന്തുകൊണ്ടെന്നാൽ സതാം സത്യയുഗം സാക്ഷാത് സർവദൈവ സതാം കലിഹി, നീചനാണത്രേ എന്ന് ദേവീ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു. സത്തുക്കൾക്ക് എല്ലായ്പ്പോഴും സാക്ഷാത് സത്യയുഗം തന്നെ, അസത്തുക്കൾക്ക് എല്ലാ കാലവും കലിയുഗം തന്നെ. ഇത് അനുഭവത്തിനും യുക്തിക്കും ഒത്ത ശാസ്ത്രമാകുന്നു. എങ്ങനെയെന്നാൽ അസത്തുക്കൾ കൃതയുഗത്തിലും സത്യയുഗത്തിലും സത്യധർമാദികൾ വിട്ട് നടന്നിരിക്കുന്നു എന്ന് പുരാണങ്ങളിൽ കാണുന്നു. സത്യയുഗമെന്ന് പ്രശംസിക്കപ്പെടുന്ന കാലത്തിൻ്റെ യോഗ്യതയൊന്നും അസത്തുക്കളിൽ പാലിച്ചു കാണുന്നില്ല. സത്തുക്കൾ അന്നും സത്യധർമാദികൾ വിടാതെ നടന്നിരിക്കുന്നു. കലിയുമാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്ന ഇക്കാലത്തും സത്തുക്കൾ സത്യധർമാദികൾ വിടാതെ നടക്കുന്നുണ്ട്. കലിയുഗമെന്ന് നിന്ദിക്കപ്പെട്ട ഇക്കാലത്തിൻ്റെ കാലുഷ്യം സത്തുക്കളെ ബാധിച്ചു കാണുന്നില്ല. സത്തുക്കൾക്ക് അന്നും ഇന്നും എന്നും സത്യയുഗം തന്നെ, അസത്തുക്കൾക്ക് അന്നും ഇന്നും എന്നും കലിയുഗവും. ഇങ്ങനെയാകുന്നു മഹാന്മാർ തീർച്ചപ്പെടുത്തിയിട്ടുള്ളത്. അസത്തുക്കളും അന്യായങ്ങളും ഇക്കാലത്ത് വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇക്കാലം തന്നെ കലികാലമെന്ന് കണ്ണു ചെമ്മി പറയുന്നത് അനുഭവത്തിന് വിരോധമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഇംഗ്ലീഷു രാജ്യഭരണം സമദൃഷ്ടിയോടു കൂടിയിരിക്കുന്നു. അതിനാൽ വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ പിടിച്ചു തിന്നുന്ന പോലെ പണ്ട് പ്രബലന്മാർ ദുർബലന്മാരെ പീഡിപ്പിച്ചിരുന്നു. അതിന് നിർവാഹമില്ലാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ സ്വത്തിനും ബുദ്ധിവിശേഷത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ന്യായമായി നടന്ന് സ്വാതന്ത്ര്യസുഖത്തിൽ മീതെ ഒരു സുഖവും ഇല്ല. പണ്ടത്തെ കാലത്ത് ഇത് ദ്വിജന്മാർക്കല്ലാതെ മറ്റുള്ളവർക്ക് ലേശം പോലും ഇല്ലായിരുന്നു. ഇക്കാലത്ത് എല്ലാവർക്കും ഈശ്വരനെ ഭജിക്കാം, എങ്ങും സുഭിക്ഷമായിരിക്കുന്നു. ഒരു ദിക്കിൽ ക്ഷാമമുണ്ടെന്ന് കാണുമ്പോഴേക്ക് ക്ഷാമമില്ലാത്ത സ്ഥലം അനേക യോജന ദൂരത്തായിരുന്നാലും അവിടെ നിന്ന് വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന തീവണ്ടി മുതലായ യന്ത്രവിശേഷങ്ങൾ കൊണ്ട് വേണ്ടുന്ന സാമാനങ്ങൾ വരുത്തി ക്ഷാമനിവാരണം ചെയ്യാം. കാശിയാത്ര കൊണ്ട് മുക്തിയുണ്ടെന്ന് വിചാരിക്കുന്ന നമ്മുടെ കൂട്ടക്കാർക്ക് പണ്ട് കാശിയിലെത്തണമെങ്കിൽ 6 മാസം വേണം. വഴിക്കുള്ള അപകടം നിമിത്തം കാശിക്ക് പോയി മടങ്ങി വന്നവരും ദുർലഭം. മിക്കതും സിദ്ധി കൂടി എന്ന് കേട്ടിട്ടേയുള്ളൂ. ഇപ്പോൾ തീവണ്ടിയിലിരുന്ന് അതിവേഗത്തിൽ കാശി മുതലായ ദൂരപ്രദേശങ്ങളിൽ ചെന്ന് സുഖമായി മടങ്ങിപ്പോരാം. ഇപ്രകാരം തന്നെ സമുദ്രയാത്ര ചെയ്ത് ദ്വീപാന്തരങ്ങളിൽ പോകാനും വരുവാനും തീക്കപ്പൽ മുതലായ യന്ത്രവിശേഷങ്ങളും ഉണ്ട്. നമ്മുടെ ദേഹത്തിൽ ഒരിടത്തിൽ ഒരാൾ തൊട്ടാൽ മിന്നൽ പോലെ മിന്നുന്ന കുണ്ടലിനി ശക്തിയുടെ നാഡീ വഴിയായി എത്ര വേഗത്തിൽ അറിയാമോ, അപ്രകാരം കമ്പി വഴിയായി അനേക ദൂരത്തിലുള്ള അനേക ദിക്കിലെ വർത്തമാനം അതിശീഘ്രത്തിലറിയാം. നമുക്ക് പണ്ട് ഭാരതം എന്ന ഒരു പുസ്തകം എഴുതിക്കിട്ടണമെങ്കിൽ 4-5 കൊല്ലം വേണം. ഇപ്പോൾ അനേകായിരം പുസ്തകങ്ങൾ ലഘുവായി അച്ചടിയന്ത്രം കൊണ്ട് തയ്യാറാക്കാം. പണ്ട് അനേകം ചെലവ് ചെയ്തിട്ടും അതിപ്രയത്നം ചെയ്തിട്ടും ദീർഘകാലം കൊണ്ട് സാധിക്കാമായിരുന്ന അനവധി കാര്യങ്ങൾ ഇപ്പോൾ അല്പവ്യയം കൊണ്ടും അല്പസമയം കൊണ്ടും അല്പയത്നം കൊണ്ടും സാധിക്കാവുന്ന അനേക ഉപായങ്ങൾ ഉണ്ട്. അതെല്ലാം യഥാശക്തി വർണ്ണിക്കുക എന്ന് വെച്ചാൽ ഞാൻ യോഗനിഷ്ഠനായതുകൊണ്ടും അവസരവും ചുരുക്കം.
മേൽപ്പറഞ്ഞ ഗുണങ്ങളില്ലെന്നു മാത്രമല്ല സമദൃഷ്ടിയില്ലാത്ത രാജാക്കന്മാരിൽ നിന്നുള്ള പീഡയ്ക്കു പുറമേ മനുഷ്യന്മാരെ തിന്നുന്ന രാക്ഷസന്മാരും ഉണ്ടായിരുന്നു എന്ന് രാമായണാദി പ്രബന്ധങ്ങൾ കൊണ്ട് കാണുന്നു. ഇതിൽ മീതെ എന്തുണ്ട് അന്യായവും അതിസങ്കടവും? ഹേ ബുദ്ധിമാന്മാരെ, പണ്ടത്തെ കാലമോ ഇക്കാലമോ കലികാലമെന്ന് നിങ്ങൾ തന്നെ തീർച്ചപ്പെടുത്തുവൻ. പണ്ട് ഭർത്താക്കന്മാർ മരിച്ചാൽ ഭാര്യമാരെ കൂടി ആ ശവത്തിൽ ജീവനോടെ കൂട്ടിക്കെട്ടി ദഹിപ്പിക്കുന്ന പ്രവൃത്തിയുണ്ടായിരുന്നു. അതിനെ ഉടന്തടിയേറൽ, സതി എന്നു പറയും. ഇങ്ങനെ എത്ര സ്ത്രീകളെ കൊന്നിരിക്കുന്നു! ഹരിശ്ചന്ദ്ര മഹാരാജാവ് പരമയോഗ്യൻ എന്നാകുന്നു പ്രസിദ്ധം. അദ്ദേഹവും കൂടി തൻ്റെ രോഗശാന്തിക്ക് വരുണനു നരബലി കൊടുപ്പാൻ വേണ്ടി ശൂനശ്ലേഭൻ എന്ന ഒരു കുട്ടിയെ വില കൊടുത്തു വാങ്ങി കൊല്ലുവാൻ തുടങ്ങുമ്പോൾ ആ കുട്ടി മരണഭയം നിമിത്തം വാവിട്ട് കരഞ്ഞു. കരച്ചിൽ കേട്ട് സഭാവാസികളെല്ലാം വ്യസനിച്ചു. വിശേഷിച്ച് വിശ്വാമിത്ര മഹർഷി ഹരിശ്ചന്ദ്രൻ്റെ അരികിൽ ചെന്ന്, ഹേ രാജാവേ, ഈ അന്യായകർമ്മം ചെയ്യരുത്, വരുണപ്രസാദത്തിന് ഞാൻ വേറെ വഴിയുണ്ടാക്കിത്തരാം എന്ന് പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടും ഹരിശ്ചന്ദ്രൻ സമ്മതിച്ചില്ല. പണ്ട് മഴയില്ലാതെ മേൽപ്പറഞ്ഞ വിശ്വാമിത്ര മഹർഷി ക്ഷുത്ത് സഹിക്കായികയാൽ ഒരു നായാടി ശ്വാപചൻ വച്ചിരിക്കുന്ന നായിൻ്റെ മാംസത്തെ കട്ടു തിന്നുവാനായി രാത്രി നായാടിയുടെ കുടിലിൽ കടക്കുകയുണ്ടായി. ഇപ്പോൾ ഇങ്ങനെയുള്ള ക്ഷാമമുണ്ടോ? ജീവനോടുകൂടി സ്ത്രീകളെ ഭർതൃശവത്തിൽ കൂട്ടിച്ചുടുന്നുണ്ടോ? തൻ്റെ രോഗശാന്തിക്ക് വേണ്ടി ഇംഗ്ലീഷു രാജാവ് പ്രജയെ കൊല്ലുന്നുണ്ടോ? ശൂദ്രൻ്റെ തപസ്സുകൊണ്ടാകുന്നു ബ്രാഹ്മണരുടെ കുട്ടികൾ ചിലപ്പോൾ ചത്തുപോകുന്നത് എന്നു കേട്ട് ഈശ്വരഭജനം ചെയ്യുന്ന ശൂദ്രൻ്റെ കണ്ഠത്തെ ഛേദിക്കുന്നുണ്ടോ? ഇല്ല. ഹേ ബുദ്ധിമാന്മാരെ, ഏതു കാലമാകുന്നു കലികാലം എന്ന് നിങ്ങൾ തന്നെ തീർച്ചപ്പെടുത്തുവൻ. എന്നാൽ സമദൃഷ്ടിയോടുകൂടി പണ്ട് രാജാക്കന്മാർ ഭരിച്ചു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. അത് കവികൾ രാജാക്കന്മാരുടെ സേവയ്ക്ക് വേണ്ടി സ്തുതിച്ചതാണെന്ന് മാത്രമേ തീർച്ചപ്പെടുത്തുവാൻ കഴിയൂ. കവികളെല്ലാം ദ്വിജന്മാരാകുന്നു. അവരുടെ സർവാഭീഷ്ടത്തെയും കൊടുക്കുമ്പോൾ അവർക്ക് സ്തുതിക്കുന്നതിന് വിരോധമുണ്ടോ? നരബലി, സ്ത്രീവധം, ശൂദ്രദ്വേഷം മുതലായ അന്യായകർമ്മങ്ങൾ പ്രതിപാദിക്കുന്ന പ്രമാണങ്ങളെ തീയിലിട്ട് ചുടാതെ അവയെ അനുസരിച്ച് വന്നതുകൊണ്ട് തന്നെ സമദൃഷ്ടിയോടുകൂടി രാജ്യപരിപാലനം പണ്ടുണ്ടായിട്ടില്ലെന്ന് ബുദ്ധിമാന്മാർക്ക് തീർച്ചപ്പെടുത്താം. പോരെങ്കിൽ ഇപ്പോഴും ഹിന്ദു രാജാക്കന്മാർ ഉത്കൃഷ്ടജാതികളെന്ന് വിചാരിക്കപ്പെടുന്നവർക്ക് മാത്രം ഊട്ടുപുരകൾ കെട്ടി ഊട്ട് കഴിക്കുന്നതുകൊണ്ടും സ്വർണാദി ദാനം ചെയ്യുന്നതുകൊണ്ടും ഹിന്ദു രാജാക്കന്മാരുടെ പാരമ്പര്യം ഇങ്ങനെ ഭേദദൃഷ്ടിയോടുകൂടിയതാകുന്നു, സമദൃഷ്ടിയോടുകൂടിയതല്ല എന്നും ബുദ്ധിമാന്മാർക്ക് തീർച്ചപ്പെടുത്താം.